നമസ്കാരം, റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ ഉത്തരക്കടലാസ് കാണാതായ സംഭവത്തിൽ നുണപരിശോധനയ്ക്ക് സമ്മതപത്രം നൽകാതെ ജീവനക്കാർ. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ ഉത്തരക്കടലാസ് കാണാതായ സംഭവത്തിൽ നുണപരിശോധനയ്ക്ക് സമ്മതപത്രം നൽകാതെ ജീവനക്കാർ. കോടതിയെ സമീപിക്കുമെന്ന് അന്വേഷണ സംഘം. പരീക്ഷാ വിഭാഗത്തിലെ 4 ജീവനക്കാരും നുണപരിശോധനയ്ക്ക് ഇതുവരെ സമ്മതപത്രം നൽകിയിട്ടില്ല. ജീവനക്കാർ നൽകിയ മൊഴികളിലും വൈരുദ്ധ്യമുണ്ട്. ജീവനക്കാരുടെ ഈ നടപടിയിൽ കോടതിയെ സമീപിക്കുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. ഉത്തരക്കടലാസുകൾ കാണാതായതിനു പിന്നിൽ വൻ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. അധ്യാപകർ തമ്മിലുള്ള വ്യക്തിവിരോധമാണ് മോഷണത്തിലേക്ക് നയിച്ചതെന്നും ഉത്തരക്കടലാസ് മാറ്റിയത് അധ്യാപകരുടെ നിർദ്ദേശപ്രകാരമെന്നാണ് സൂചനയെന്നും പോലീസ് പറയുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി സർവകലാശാല ജീവനക്കാർ നുണപരിശോധനയ്ക്ക് വിധേയരാകണമെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശം. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. തിരുവനന്തപുരം കോൺസുലേറ്റ് സ്വർണ്ണക്കടത്ത് കേസിൽ UAE കോൺസുൽ ജനറൽ നേരിട്ട് കള്ളക്കടത്ത് നടത്തിയെന്ന് കസ്റ്റംസ്. തിരുവനന്തപുരം കോൺസുലേറ്റ് സ്വർണ്ണക്കടത്ത് കേസിൽ UAE കോൺസുൽ ജനറൽ നേരിട്ട് കള്ളക്കടത്ത് നടത്തിയെന്ന് കസ്റ്റംസ്. സ്വപ്ന സുരേഷിന് നൽകിയ ഷോക്കേസ് നോട്ടീസിലാണ് പരാമർശം. UAE കോൺസുൽ ജനറൽ നേരിട്ട് സ്വർണം എത്തിച്ചത് 3 തവണയെന്ന് കസ്റ്റംസിന്റെ കണ്ടെത്തൽ. ഈജിപ്ത്, മൊറോക്കോ, UAE സ്വദേശികളായ വനിതകളെ ഉപയോഗിച്ചാണ് സ്വർണം എത്തിച്ചത്. വിദേശ വനിതകളെ കോൺസുലേറ്റിൽ സുരക്ഷിതമായി താമസിച്ചിരുന്നുവെന്നും കണ്ടെത്തി. കോൺസുലേറ്റ് ജീവനക്കാർ വിദേശത്തേക്ക് പോകുമ്പോഴെല്ലാം കറൻസി കടത്ത് നടത്തിയിട്ടുണ്ടെന്നും കസ്റ്റംസ് കണ്ടെത്തി. നയതന്ത്ര പരിരക്ഷയുടെ മറവിലാണ് കള്ളക്കടത്ത് നടത്തിയതെന്നും നോട്ടീസിൽ പറയുന്നു. പ്രതികളുടെ രഹസ്യമൊഴി ഉദ്ധരിച്ചാണ് കസ്റ്റംസിന്റെ പരാമർശങ്ങൾ. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. അട്ടപ്പാടിയിൽ ആദിവാസികളെ പോലീസ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് പിടികൂടിയ സംഭവത്തിൽ അടിയന്തര നോട്ടീസിന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. നീതി നിർവഹണം നടത്താനാണ് പോലീസ് ഊരിലേക്ക് പോയതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഊരുമൂപ്പനും മകനും അയൽവാസിയായ കുറന്തച്ചാലത്തിനെ പരിക്കേൽപ്പിച്ചു. കുറ്റകൃത്യം നടന്നെന്ന പരാതിയിൽ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തിയത്. ക്രമസമാധാനം ഉറപ്പാക്കാനുള്ള നടപടിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. നീതി നിർവഹണം നടത്താനാണ് പോലീസ് ശ്രമിച്ചതെന്നും മുഖ്യമന്ത്രി അടിയന്തര നോട്ടീസിന് മറുപടി നൽകി. അട്ടപ്പാടിയിൽ ആദിവാസികളെ പോലീസ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് പിടികൂടിയതായി പരാതി ഉയർന്നിരുന്നു. ഷോളയൂർ വട്ടലക്ക് ഊരുമൂപ്പൻ ചൊറിയൻ മൂപ്പനെയും മകൻ മുരുകനെയുമാണ് പോലീസ് പിടികൂടിയത്. കുടുംബതർക്കവുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് പോലീസിന്റെ നടപടി. മുരുകന്റെ 17-കാരനായ മകന്റെ മുഖത്ത് പോലീസ് ഉദ്യോഗസ്ഥൻ അടിച്ചതായും സ്ത്രീകളെ ഉൾപ്പെടെ പോലീസ് ഉപദ്രവിച്ചതായും പരാതിയിൽ ആരോപിക്കുന്നു. സംഭവത്തിൽ ആദിവാസി സംഘടനകൾ അട്ടപ്പാടി ഷോളയൂർ പോലീസ് സ്റ്റേഷന് മുൻപിൽ പ്രതിഷേധം നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ഈ ബുൾജറ്റ് വാഹനത്തിനെതിരെ ശക്തമായ നടപടിയെടുത്ത് മോട്ടോർ വാഹന വകുപ്പ്. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യും. ചട്ടം ലംഘിച്ച് വാഹനം ഓടിച്ച ഡ്രൈവറുടെ ലൈസൻസ് റദ്ദ് ചെയ്യാനും തീരുമാനമായി. ട്രാൻസ്പോർട്ട് കമ്മീഷൻ ADGP MR അജിത് കുമാറാണ് നടപടിക്ക് നിർദ്ദേശം നൽകിയത്. ഈ ബുൾജറ്റ് വാഹനത്തിൽ കണ്ടെത്തിയത് കടുത്ത നിയമലംഘനങ്ങളാണെന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പത്മലാൽ പറഞ്ഞു. തെറ്റുകൾ തിരുത്താൻ ഈ ചെല്ലാൻ വഴി സമയം കൊടുത്തിരുന്നുവെന്നും പത്മലാൽ പറഞ്ഞു. വാഹനത്തിന്റെ നിറം മാറ്റിയത് ഹൈക്കോടതി വിധിയുടെ ലംഘനമാണ്. ആഡംബര നികുതിയിൽ വന്ന വ്യത്യാസം ഈ ബുൾജറ്റ് സഹോദരങ്ങളെ ബോധ്യപ്പെടുത്തിയിരുന്നു. വാഹനത്തിന് ബോഡിക്ക് പുറത്ത് തള്ളി നിൽക്കുന്ന പാർട്സ് പാടില്ല എന്നാണ് നിയമം. എന്നാൽ ഈ നിയമവും ഈ ബുൾജറ്റ് ലംഘിച്ചിട്ടുണ്ട്. അംഗീകൃത വാഹനങ്ങളിൽ മാത്രമേ സെർച്ച് ലൈറ്റ് പാടുള്ളൂ. പക്ഷേ വാഹനത്തിൽ അതും കണ്ടെത്തിയിട്ടുണ്ടെന്ന് MVI പത്മലാൽ ചൂണ്ടിക്കാട്ടി. ഫോളോവേഴ്സ് ഉണ്ടായാലും നിയമലംഘനം അനുവദിക്കാൻ ആകില്ലെന്നും ഈ ബുൾജറ്റിനെതിരെ കർശന നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓൾട്ടർനേഷനുകളെല്ലാം മാറ്റി വന്നില്ലെങ്കിൽ RC റദ്ദാക്കുന്നതടക്കം നടപടികളിലേക്ക് പോകേണ്ടി വരുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്നലെയാണ് വ്ളോഗർമാരായ ഈ ബുൾജറ്റ് സഹോദരങ്ങളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കളക്ടറേറ്റിൽ RTO ഓഫീസിൽ സംഘർഷമുണ്ടാക്കിയതിനാലായിരുന്നു നടപടി. വാഹന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇവരുടെ വൻ കണ്ണൂർ RTO ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തിരുന്നു. തുടർ നടപടികൾക്കായി ഇവരോട് തിങ്കളാഴ്ച രാവിലെ ഓഫീസിൽ ഹാജരാവാനും ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് രാവിലെ ഇരുവരും എത്തിയതിന് പിന്നാലെയാണ് സംഘർഷമുണ്ടായത്. ഇതിനു പിന്നാലെ കസ്റ്റഡിയിലെടുത്ത് ഇവരെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. അട്ടപ്പാടിയിൽ ആദിവാസികളെ പോലീസ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് പിടികൂടിയ സംഭവത്തിൽ പോലീസിനെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷം. അപമാനകരമായ പ്രവർത്തനമാണ് പോലീസിന്റേതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കൊലക്കേസ് പ്രതികളോട് ചെയ്യാത്ത രീതിയിലുള്ള പെരുമാറ്റമാണ് ആദിവാസികളോട് പോലീസ് ചെയ്തത്. പോലീസിനെ ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രിയുടെ നടപടി വിചിത്രമാണ്. പോലീസ് റിപ്പോർട്ട് വായിച്ച മുഖ്യമന്ത്രിയുടെ ദൃശ്യങ്ങൾ കണ്ടിരുന്നെങ്കിൽ നന്നായിരുന്നു. ഭൂമാഫിയയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ആക്ടിവിസ്റ്റാണ് പോലീസ് അറസ്റ്റ് ചെയ്ത മുരുകൻ. അട്ടപ്പാടിയിലെ ചരിത്രത്തിൽ ആദ്യമായാണ് നേരം പുലരും മുമ്പ് ഇത്തരത്തിലുള്ള ഒരു പോലീസ് രാജ്.
അട്ടപ്പാടിയിലെ ഭൂമാഫിയയുടെ ഉപകരണമായി പോലീസ് മാറിയെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. അതേസമയം നീതിനിർവഹണം നടത്താനാണ് പോലീസ് ഊരിലേക്ക് പോയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഷയത്തിൽ അടിയന്തര നോട്ടീസിന് മറുപടി നൽകി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. പെഗാസസ് ഫോൺ ചോർത്തൽ വിഷയത്തിൽ കൂടുതൽ സമയം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ. വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് പരിഗണിക്കരുതെന്ന് സോളിസിറ്റർ ജനറൽ. പറയാനുള്ളത് കോടതിയിൽ പറയണമെന്ന് ഹർജിക്കാരോട് സുപ്രീംകോടതി പറഞ്ഞു. ജുഡീഷ്യൽ സംവിധാനത്തിൽ വിശ്വാസം അർപ്പിക്കണമെന്നും സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. പെഗാസസ് ഫോൺ ചോർത്തൽ വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികളിൽ കേന്ദ്ര സർക്കാർ ഇന്ന് സുപ്രീംകോടതി നിലപാട് അറിയിക്കവെയാണ് കൂടുതൽ സമയം ആവശ്യപ്പെട്ടത്. പുറത്തുവന്ന മാധ്യമ വെളിപ്പെടുത്തലുകൾക്ക് അപ്പുറത്ത് എന്ത് തെളിവാണ് ഈ കേസിൽ ഉള്ളതെന്ന് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ കോടതി ചോദിച്ചിരുന്നു. വെളിപ്പെടുത്തലുകൾ സത്യമെങ്കിൽ ഇത് ഗൌരവമുള്ളതാണെന്നും കോടതി പറഞ്ഞിരുന്നു. മാധ്യമപ്രവർത്തകരടക്കം സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചു. ചീഫ് ജസ്റ്റിസ് എൻ വി രമണ അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. എഡിറ്റേഴ്സ് ഗിൽഡിന്റെ അടക്കം 10 ഹർജികളാണ് കോടതിക്ക് മുൻപിൽ ഉണ്ടായിരുന്നത്. രാഷ്ട്രീയവും നിയമപരവുമായ വെല്ലുവിളികളാണ് പെഗാസസിൽ കേന്ദ്ര സർക്കാർ നേരിടുന്നത്. പെഗാസസ് ഒരു കെട്ടുകഥ മാത്രമാണെന്ന പാർലമെന്റിലെ നിലപാട് സർക്കാരിന് സുപ്രീംകോടതിയിൽ ആവർത്തിക്കാനാവില്ല. സുപ്രീംകോടതി മുൻ ജഡ്ജിയുടെ പേരും പെഗാസസ് പട്ടികയിൽ ഉണ്ടെന്ന വെളിപ്പെടുത്തൽ സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. വാക്സിൻ പ്രതിസന്ധി രൂക്ഷമായിരിക്കെ സംസ്ഥാനത്ത് ഇന്ന് കൂടുതൽ ഡോസ് എത്തും. 3 ലക്ഷം ഡോസ് വാക്സിനാണ് താൽക്കാലിക ആശ്വാസമായി എത്തുന്നത്. 120,000 ഡോസ് വാക്സിൻ എറണാകുളം മേഖലയിൽ വിതരണം ചെയ്യും. തിരുവനന്തപുരം മേഖലയ്ക്ക് 95,000 ഡോസ് കോവിഷീൽഡും 75,000 ഡോസ് കോവാക്സിനും ലഭിക്കും. കോഴിക്കോട് മേഖലയ്ക്ക് 75,000 ഡോസ് വാക്സിനാണ് എത്തുക. വാക്സിൻ ഡോസുകൾ ഇല്ലാത്തതിനാൽ സംസ്ഥാനത്ത് 5 ജില്ലകളിൽ ഇന്ന് വാക്സിനേഷൻ ഇല്ല എന്നാണ് സർക്കാർ അറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, വയനാട് ജില്ലകളിലാണ് വാക്സിൻ പൂർണ്ണമായി തീർന്നിരിക്കുന്നത്. ഇന്നത്തോടെ ബാക്കി ജില്ലകളിലും തീരുമെന്നാണ് ആശങ്ക. വാക്സിൻ ശേഷിക്കുന്ന ജില്ലകളിൽ കിടപ്പ് രോഗികളടക്കം മുൻഗണനക്കാർക്ക് നൽകാനാണ് നിർദ്ദേശം. സംസ്ഥാനത്ത് ഇതുവരെ 1-ഉം 2-ഉം ഡോസ് ചേർത്ത് ആകെ 2,20,88,293 പേർക്കാണ് വാക്സിൻ നൽകിയത്. അതിൽ 1,56,63,417 പേർക്ക് 1-ാം ഡോസ് കിട്ടി. 64,24,876 പേർക്ക് 2-ാം ഡോസും നൽകിയിരിക്കുന്നു. 2021 എസ്റ്റിമേറ്റ് ജനസംഖ്യ അനുസരിച്ച് 44.63% പേർക്കാണ് 1-ാം ഡോസ് ലഭിച്ചത്. 18.3% പേർക്ക് 2-ാം ഡോസ് വാക്സിൻ നൽകി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. സംസ്ഥാനത്ത് സപ്ലൈകോയുടെ ജില്ലാ ഓണച്ചന്തകൾ ഇന്നു മുതൽ പ്രവർത്തനം തുടങ്ങും. സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് 4 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് 4 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കേരളത്തിലെ കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾക്കായി പ്രത്യേക കൌണ്ടറുകളും സജ്ജമാക്കിയിട്ടുണ്ട്. ഒരു ദിവസം ഒരു ഓണച്ചന്തയിൽ 75 പേർക്ക് മാത്രമായിരിക്കും പ്രവേശനം. ഇവർക്ക് മുൻകൂട്ടി ടോക്കൺ നൽകി പ്രവേശത്തിനുള്ള സമയം ക്രമീകരിക്കും. പൊതുവിപണിയേക്കാളും 30% വിലക്കിഴിവിലാണ് സാധനങ്ങൾ ലഭ്യമാകുക. രാവിലെ 9:30 മുതൽ വൈകിട്ട് 6:30 വരെയാകും ഓണച്ചന്തകളുടെ സമയം. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാകും ഓണച്ചന്തകളുടെ പ്രവർത്തനം ആരംഭിക്കുക. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തെക്കൻ കേരളത്തിലും മധ്യകേരളത്തിലും മഴ കനക്കും. ഏഴ് ജില്ലകളിൽ ഇന്നും നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 7 സെന്റിമീറ്റർ വരെയുള്ള മഴ ലഭിക്കാനാണ് സാധ്യത. തീരപ്രദേശങ്ങളിൽ മണിക്കൂറിൽ പരമാവധി 50 കിലോമീറ്റർ വേഗത്തിൽ കാറ്റടിക്കാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. എന്നാൽ മത്സ്യബന്ധനത്തിന് നിലവിൽ നിയന്ത്രണങ്ങളൊന്നും തന്നെ ഏർപ്പെടുത്തിയിട്ടില്ല. ഒറ്റപ്പെട്ട മഴയ്ക്കാണ് സാധ്യത. നാളത്തെ മഴയ്ക്ക് ശേഷം സംസ്ഥാനത്ത് മഴ കുറയുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. കോട്ടയം ടെക്സ്റ്റൈൽസ് എംപ്ലോയീസ് സഹകരണ സംഘത്തിലെ നിക്ഷേപകർ ദുരിതത്തിൽ. 2,30,00,000 നിക്ഷേപകർക്ക് തിരിച്ചുകിട്ടാനുള്ളത്. തൊഴിലാളി സമരത്തെ തുടർന്ന് ടെക്സ്റ്റൈൽസ് കമ്പനി അടച്ചുപൂട്ടിയതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. CITU ഭരണസമിതിയുടെ പിടിപ്പുകേടെന്നാണ് നിക്ഷേപകരുടെ പരാതി. 2000 മുതലാണ് കോട്ടയം ടെക്സ്റ്റൈൽസ് എംപ്ലോയീസ് സഹകരണ സംഘം തൊഴിലാളികൾ അല്ലാത്തവരിൽ നിന്നുള്ള നിക്ഷേപവും സ്വീകരിച്ചു തുടങ്ങിയത്. നാട്ടുകാർ മികച്ച പിന്തുണ നൽകി. ഇങ്ങനെ സംഘത്തിന്റെ വളർച്ചയിൽ നിർണായകമായ 150 പേർക്കാണ് ഇപ്പോൾ പണം കിട്ടാതെയായത്. 2020 ഫെബ്രുവരി 7 തൊഴിലാളി സമരത്തെ തുടർന്ന് കോട്ടയം സിൽസ് പൂട്ടിയതോടെയാണ് എല്ലാം തകിടം മറിഞ്ഞത്. ഇതോടെ തൊഴിലാളികളിൽ നിന്നുള്ള വായ്പ തിരിച്ചടവ് മുടങ്ങി. 1,000 സംഘത്തിലേക്ക് തിരിച്ചു വരാനുള്ളത് 99,00,000 രൂപയാണ്.
2020 മാർച്ചിലെ ഓഡിറ്റിംഗിൽ കണ്ടെത്തിയത് 1,70,00,000 നഷ്ടമാണ്. ഇന്ന് നഷ്ടം 2,30,00,000. കമ്പനി പ്രവർത്തിച്ചു തുടങ്ങിയാൽ പണം നൽകാനാകുമെന്ന് സെക്രട്ടറി ജേക്കബ് പറയുന്നു. അനാവശ്യ സമരവും അതിന്മേലുള്ള കേസും കാരണം ദുരിതം പേറേണ്ടി വന്നത് ഈ തൊഴിലിടത്തെ വിശ്വസിച്ച് സഹകരണ പ്രസ്ഥാനത്തിൽ പണമിട്ട കുറെ വയോവൃദ്ധരാണ്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ഒബിസി പട്ടിക തയ്യാറാക്കാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് തിരിച്ചു നൽകുന്നതിനുള്ള ബിൽ ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. സാമൂഹ്യനീതി മന്ത്രി വീരേന്ദ്രകുമാർ കാട്ടിക് ഇന്നലെ ബില്ല് സഭയിൽ അവതരിപ്പിച്ചിരുന്നു. ഭരണഘടനാ ഭേദഗതിക്ക് സഭയിൽ വോട്ടെടുപ്പ് വേണ്ടിവരും. ബില്ലിനെ പ്രതിപക്ഷം പിന്തുണയ്ക്കും. ഇതൊഴിച്ച് പെഗാസസ് വിഷയത്തിലടക്കം യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ സർക്കാരിനെതിരെ നീങ്ങാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. മറാത്ത സംവരണം റദ്ദാക്കിയ സുപ്രീംകോടതി ഒബിസി പട്ടികയിൽ ഏതെങ്കിലും വിഭാഗത്തെ ഉൾപ്പെടുത്താനുള്ള അധികാരം രാഷ്ട്രപതിക്ക് മാത്രമാണെന്ന് വ്യക്തമാക്കിയിരുന്നു. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ കേന്ദ്ര സർക്കാർ ഭരണഘടനാ പദവി നൽകിയ സാഹചര്യത്തിലാണിതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ ക്രിസ്ത്യൻ നാടാർ വിഭാഗത്തെ ഒബിസി പട്ടികയിൽ ഉൾപ്പെടുത്തിയത് സുപ്രീംകോടതി തീരുമാനം ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി തടഞ്ഞിരുന്നു. കർഷക വിഷയത്തിൽ ചർച്ച ഇന്ന് രാജ്യസഭാ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമായി സഹകരിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കണ്ണൂർ ആറളം പഞ്ചായത്തിലെ ഭരണം നിശ്ചയിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് നാളെ നടക്കും. ഒരു സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ LDF ഭരിക്കുന്ന പഞ്ചായത്തിൽ LDF അംഗം മരിച്ചതിനെ തുടർന്നുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ഒരു സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ LDF ഭരിക്കുന്ന പഞ്ചായത്തിൽ LDF അംഗം മരിച്ചതിനെ തുടർന്നുള്ള തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ഇരുമുന്നണികളും വാശിയേറിയ പ്രചാരണമാണ് നടത്തിയത്. വീർപ്പാട് വാർഡിലെ LDF സ്ഥാനാർത്ഥിയായി വിജയിച്ച ബേബി ജോൺ പൈനാപ്പള്ളിയുടെ മരണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 17 വാർഡുള്ള പഞ്ചായത്തിൽ നിലവിൽ ഇരുമുന്നണിക്കും 8 അംഗങ്ങളുണ്ട്. 6 പഞ്ചായത്ത് ഭരണ നേട്ടവും സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമപ്രവർത്തനങ്ങളുമാണ് LDFന്റെ ആയുധങ്ങൾ. കഴിഞ്ഞ തവണ 8 കൈവിട്ട വാർഡിൽ 2 കൽപ്പിച്ചാണ് UDF ഇറങ്ങുന്നത്. ബേബി ജോണിനോട് മത്സരിച്ച് പരാജയപ്പെട്ട സുരേന്ദ്രൻ തന്നെയാണ് ഇത്തവണയും സ്ഥാനാർത്ഥി. 33 വോട്ടാണ് BJPക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കിട്ടിയത്. വോട്ടുവിഹിതം കൂട്ടി അടിത്തറ ബലപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് അവർ. 1,185 വോട്ടർമാരുടെ വാർഡിൽ ഭൂരിപക്ഷവും സ്ത്രീകളാണ്. ഈഴവ ആദിവാസി വിഭാഗങ്ങളിലെ വോട്ട് എങ്ങോട്ട് പോകുമെന്നതും ഫലത്തെ സ്വാധീനിക്കും. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സംസ്ഥാന സർക്കാരിന്റെ കാർഷിക തൊഴിൽദാന പദ്ധതിയിലെ പെൻഷൻ വിതരണം മുടങ്ങി. 100,000 പേർ അംഗങ്ങളായ പദ്ധതിയാണ് വഴിമുട്ടിയത്. പണമില്ലാത്തതിനാൽ പെൻഷൻ വിതരണത്തിന് നിവൃത്തിയില്ലെന്നാണ് സർക്കാർ വിശദീകരണം. 1994 സംസ്ഥാന സർക്കാർ നടപ്പാക്കിയതാണ് 100,000 യുവജനങ്ങൾക്കുള്ള കാർഷിക തൊഴിൽദാന പദ്ധതി. ഒരു വീട്ടിലെ ഒരാൾക്ക് തൊഴിൽ എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ പദ്ധതിയുടെ ചുമതല കൃഷിവകുപ്പിനായിരുന്നു. കാർഷിക വൃത്തി ചെയ്യുന്ന 20 35 ഇടയിലുള്ള യുവാക്കളാണ് പദ്ധതിയിൽ ചേർന്നത്. ഓരോരുത്തരും 100 ഫീസും 1,000 നിക്ഷേപവുമായി നൽകി. അംഗങ്ങൾക്ക് 60 1,000 വീതം പ്രതിമാസ പെൻഷനും 30,000 മുതൽ 60,000 വരെ ഗ്രാറ്റുവിറ്റിയും നൽകുമെന്നായിരുന്നു സർക്കാർ വാഗ്ദാനം. പദ്ധതിയിൽ നിലവിൽ 90,000 അംഗങ്ങളുണ്ട്. അന്വേഷിച്ചപ്പോൾ ഫണ്ടില്ലാത്തതിനാൽ പെൻഷൻ നൽകാൻ നിവൃത്തിയില്ലെന്നാണ് കൃഷിവകുപ്പിൽ നിന്ന് ഇവർക്ക് കിട്ടിയ മറുപടി. വിഹിതമായി 14 പിരിച്ചെടുത്ത 5.5 crore സർക്കാരിന്റെ കൈവശമുണ്ട്. ഇതുപയോഗിച്ച് ഇനിയും പെൻഷൻ നൽകിയില്ലെങ്കിൽ അംഗങ്ങളെ സംഘടിപ്പിച്ച് പ്രതിഷേധം കടുപ്പിക്കാനാണ് ഇവരുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ജന്തർ മന്ദിറിൽ നടന്ന പ്രതിഷേധത്തിനിടെ മുസ്ലിം വിരുദ്ധ മുദ്രാവാക്യം ഉയർന്ന സംഭവത്തിൽ BJP നേതാവും സുപ്രീംകോടതി അഭിഭാഷകനുമായ അശ്വിനി ഉപാധ്യയെ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബ്രിട്ടീഷ് കാലത്തെ നിയമങ്ങൾ റദ്ദാക്കി രാജ്യത്ത് ഏകീകൃത നിയമം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് ദില്ലിയിലെ ജന്തർ മന്ദിറിൽ നടന്ന പ്രകടനത്തിൽ പ്രകോപന മുദ്രാവാക്യം മുഴക്കിയ കേസിലാണ് അറസ്റ്റ്. അശ്വിനി ഉപാധ്യയ്ക്ക് പുറമെ 4 കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കുന്ന മുദ്രാവാക്യം മുഴക്കിയതിനാണ് അറസ്റ്റ് എന്ന് ദില്ലി പോലീസ് വ്യക്തമാക്കി. ദില്ലി BJPയുടെ മുൻ വക്താവ് കൂടിയാണ് അശ്വിനി ഉപാധ്യായ. അനുമതിയില്ലാതെയാണ് അശ്വിനി ഉപാധ്യായയുടെ നേതൃത്വത്തിൽ പ്രകടനം നടന്നതെന്നും ദില്ലി പോലീസ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ടോക്കിയോ ഒളിമ്പിക്സിൽ രാജ്യത്തിന് വേണ്ടി മെഡൽ നേടിയ താരങ്ങളെ അനുമോദിക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂറ്റൻ ഫ്ലക്സ് വിവാദത്തിൽ. ന്യൂഡൽഹിയിൽ വെച്ചായിരുന്നു ചടങ്ങുകൾ നടന്നത്. നിരവധി പേരാണ് ഇത്തരത്തിൽ ഫ്ലക്സ് സ്ഥാപിച്ചതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. സ്വർണം നേടിയ നീരജ് ചോപ്ര അടക്കം മെഡൽ നേടിയ 7 താരങ്ങളുടെ ചിത്രങ്ങൾ തിരിച്ചറിയാതെയാണ് ഫ്ലക്സിൽ ഇടം പിടിച്ചത്. മൊത്തം മോദിയുടെ 3 ഫ്ലക്സുകളാണ് വേദിയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂറാണ് പരിപാടിയിൽ പങ്കെടുത്തത്. നിരവധി പേരാണ് സർക്കാർ നടപടിയെ പരിഹസിച്ച് രംഗത്തെത്തിയത്. ടോക്കിയോ ഒളിമ്പിക്സിൽ മെഡൽ നേടിയതിന് മോദി നന്ദിയെന്നാണ് ഒരാൾ പരിഹസിച്ചത്.
ഒളിമ്പിക്സ് മെഡൽ ജേതാവും ബോക്സിംഗ് താരവുമായ വിജേന്ദർ സിംഗ് അടക്കമുള്ള താരങ്ങളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നു. എല്ലാം പി ആർ തന്നെയാണ് എല്ലാം എന്ന കമന്റോടെയാണ് വിജേന്ദർ ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റായ www.realnewskerala.com സന്ദർശിക്കുക. നന്ദി.